മത്തായി സുശേഷം നമ്മൾ വായിച്ചു അവൻ ചതഞ്ഞ ഞാങ്ങനെ ഓടിക്കുകയും ഇല്ല പുകഞ്ഞ കെടുത്തുകയുമില്ല പ്രത്യേകമായി അവൻ ശബ്ദിക്കുകയോ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയില്ല ആത്മീയതയ്ക്കൊരു ശാന്തതയുടെ മുഖമുണ്ട് ആത്മീയതയ്ക്ക് പിൻവാങ്ങുന്നതിൻ്റെ ഒരു മുഖമുണ്ട് എന്നും കയറി ആക്രമിക്കുന്ന എന്നും ബഹളം വെക്കുന്ന ശൈലിയല്ല ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നിശബ്ദമായി നമ്മൾ നിൽക്കേണ്ട നിമിഷങ്ങളുണ്ട് ചില നിമിഷങ്ങളിൽ മൗനമായി നിൽക്കേണ്ട അവസ്ഥകളുണ്ട് പിലാപങ്ങളുടെ വസ്തു മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയാറാം വതനത്തിലേക്ക് നിങ്ങൾ സതിയാൻ ക്ഷണിക്കുക അവിടെ തിരുവാതിരം ഇങ്ങനെ കുറിച്ച് വെക്കുന്നുണ്ട് കർത്താവ് തൻ്റെ മുഖം നിൻ്റെ തോളിൽ വയ്ക്കുമ്പോൾ നീ മൗനമായിരിക്കട്ടെ നിൻ്റെ കവിൾത്തളം തല്ലേറ്റുവാങ്ങട്ടെ നിന്ദനം കൊണ്ട് നീ നിറയട്ടെ അവൻ നിന്നെ പീഡിപ്പിക്കുമ്പോൾ നിൻ്റെ മുഖം മണ്ണിൽ പൊഴുത്തട്ടെ കാരണം കർത്താവ് എന്നേക്കുമേ ഉപേക്ഷിക്കയില്ല അതായത് ആത്മീയതയിൽ നിശബ്ദതയുടെ ഒരു തലമുണ്ട് ആത്മീയതയിൽ പിൻവാങ്ങുന്നതിൻ്റെ ഒരു ശൈലിയുണ്ട് ആത്മീയതയിൽ ഒന്നും മിണ്ടാതിരുന്ന് മൗനമായി അംഗീകരിക്കുന്നൊരു തലമുണ്ട് അല്ലാതെ എപ്പോഴും ബഹളം കൂട്ടുക എതിർക്കുക എന്നൊരു ശൈലിയില്ല പ്രിയപ്പെട്ടവരെ ക്രിസ്തീ ആധ്യാത്മികത പലപ്പോഴും ഈ മൗനത്തിൻ്റെ നിശബ്ദമില്ല ബൈബിൾ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധിക്കുമ്പോഴ് തോന്നുന്ന മനോഹരമായ ദൃശ്യങ്ങളൊന്ന് എത്രയോ സ്ഥലത്ത് ഈശോ പിൻവാങ്ങിയത് തന്നെ നശിപ്പിക്കാൻ ആൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്കെതിരെ ഈശോയ്ക്ക് മാലാഹമാരി അയക്കാം സൈന്യത്തെ അയക്കാം വരെ ഈശോ ചോദിച്ചില്ലേ ഞാൻ വിചാരിച്ചാൽ സ്വർഗത്തിൽ നിന്ന് ഒരു വ്യൂഗം സൈന്യത്തെ അയച്ച് ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ശൈലി അതല്ല ദൈവികത ഉള്ളവൻ്റെ ശൈലിയല്ല അവർ ബഹളം വെക്കാൻ വരുമ്പോൾ ഞാൻ പുറകോട്ട് മാറും ചിലപ്പോഴൊക്കെ അവരെന്നെ പിടിച്ചു കെട്ടാൻ വേണ്ടി കൈ നീട്ടിക്കൊടുക്കുന്ന ഗെറ്റ്സെമിൻ തോട്ടത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ആത്മീയ മനുഷ്യൻ കടന്നു പോകേണ്ടി വരും ജീവിതത്തിൽ ചില മേഖലകളിൽ മറ്റുള്ളവരൊക്കെ തർക്കിക്കുമ്പോഴും എല്ലാത്തിനും ശരിയായ ഉത്തരമുണ്ടായിട്ടും ഒന്നും മിണ്ടാണ്ട് നിൽക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ ഈ ഘട്ടങ്ങളിൽ ഇങ്ങോട്ട് ആക്രമിച്ച് കയറി വരുമ്പോൾ പോലും പുറകോട്ട് ഓടി മാറേണ്ടി വരും നൂറ് ശതമാനം ശരിയാണെന്നും നൂറ് ശതമാനം സത്യമാണെന്ന് തിരിച്ചറിയുമ്പോഴും ബോധപൂർവ്വം പിൻവാങ്ങാൻ മനസ്സിന് കരുത്തുള്ളവനെ സാധിക്കുകയുള്ളൂ ഈ ആത്മീയ കരുത്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത് കാരണം കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനല്ല ആരോടും പഴക്കുണ്ടാക്കിയും ആരോടും യുദ്ധം ചെയ്തും ഒന്നും നേടാൻ സാധിക്കുന്നില്ല നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാണ് യുദ്ധം ചെയ്ത് ആരാണ് ജയിച്ചിട്ടുള്ളത് തർക്കിച്ച് ആരാണ് ജയിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ തോൽപ്പിച്ച് ജയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നും ജയിക്കുന്ന മന്ത്രം കരുണയും ക്ഷമയും മാത്രമാണ് ഈ ലോകത്തെ ജയിക്കാനുള്ള മന്ത്രം യുദ്ധങ്ങളല്ല സമരങ്ങളല്ല ബഹളങ്ങളല്ല അത് ക്ഷമിക്കുന്ന മനസ്സാണ് അത് സഹിക്കുന്ന മനസ്സാണ് ബൈബിളിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന സത്വം തന്നെ അതാണ് കുരിശ്വരൂപം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യുദ്ധമുണ്ടാക്കി ജയിച്ചവൻ്റെ പ്രതീകമല്ല കുരിശ്വരൂപം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സഹിച്ച് ക്ഷമിച്ചവൻ്റെ രൂപമാണ് കുരുശ രൂപം നമ്മളിലേക്ക് പഠിപ്പിച്ചു വെക്കുന്നത് എതിർത്തും ബഹളം വെച്ചും നേടിയെടുത്ത രക്ഷയെക്കുറിച്ചല്ല മറിച്ച് വ്യക്തി ജീവിതത്തിലൊക്കെ എത്രമാത്രം കരുണയോടെ ക്ഷമിക്കാനാകുമെന്ന് കാണിച്ചതാണ് അതായത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ പഠിക്കുന്ന ഒരു ഞാൻ എന്നും ഞാനെന്നും മനസ്സിനെ ചിന്തയുണ്ട് മറ്റുള്ളവരെ എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും വഴക്കുണ്ടാക്കിയല്ല യുദ്ധം ചെയ്തതല്ല അതിന് രണ്ടേ രണ്ട് മന്ത്രമേ ഉള്ളൂ ഒന്ന് കരുണ കാണിക്കുക രണ്ട് ക്ഷമിക്കുക കരുണ കാണിക്കുക ക്ഷമിക്കുക ഈ രണ്ട് മാർഗങ്ങളോട് മാത്രമേ കൂടെ നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് നമുക്ക് കടന്നെല്ലാൻ പറ്റുള്ളൂ അത് ദൈവികതയുള്ള സകല മനുഷ്യരും എന്ന് ലോകത്തെ പഠിപ്പിച്ച പാഠമാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കൂടെ നിൽക്കുന്ന ഭാര്യയെ തോപ്പിക്കാൻ തല്ലിത്തോപ്പിക്കാവുന്നാം കൂടെ നിൽക്കുന്ന കൊച്ചിനെ തല്ലിത്തോപ്പിക്കാവുന്നാം കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ വഴക്കുണ്ടാക്കി തോപ്പിക്കുക തർക്കിച്ച് തോപ്പിക്കുകയെന്നാൽ നമ്മൾ ടി വി പരിപാടികൾ പോലും കാണാറില്ല എല്ലാവരും തർക്കിച്ച് തോപ്പിക്കാനാണ് നോക്കുന്നത് ലോകത്തിലെ ഭൗതികമായ ചിന്തകളൊക്കെ അങ്ങനെയല്ലേ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടായി യുദ്ധം ചെയ്തേക്കാം പഴ യുദ്ധം ചെയ്ത് ആരാ ജയിച്ചേക്കുന്നത് ഭൗതികമായി അവർക്ക് വിജയിച്ചു കുറേ രാജ്യങ്ങൾ പിടിച്ചെടുത്തു നേതാക്കന്മാരെ കൊന്നു എന്നൊക്കെ പറയാം പക്ഷേ ആത്യന്തികമായി എല്ലാ യുദ്ധവും തോൽവിയുടേതാണ് പല്ലി തോപ്പിച്ചിട്ട് ആരും ജയിച്ചിട്ടില്ല ആരെങ്കിലും വെട്ടിക്കൊന്നിട്ടും ആരും ജയിച്ചിട്ടില്ല കൊല്ലപ്പെടുന്ന ഓരോ നിമിഷവും കൊല്ലാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് തോക്കുന്നത് ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചേരാൻ സാധിക്കുന്ന ശക്തമായ ആയുധം ആത്മീയതയിൽ ക്ഷമയും കരുണയും മാത്രം അത് വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കുടുംബത്തിലൊക്കെ തീർച്ചയായും അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കും കുടുംബത്തിലൊക്കെ അപ്രിയമായ കാര്യങ്ങൾ സംഭവിക്കും ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് ആദ്യമായി തോന്നുക തർക്കിക്കാവുന്നാം എതിർക്കാവുന്നാം കൊതി കൊത്താവുന്ന ബഹളം വെക്കാവുന്ന മറിച്ച് ക്ഷമിച്ചും സഹിച്ചുമൊക്കെ ജീവിതത്തിലെ ആ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുമ്പോൾ അവിടെയാണ് ആത്മീയമായ വിജയമുണ്ടാകുക പ്രേസ്തലോൺ പ്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ ആഴങ്ങൾ ആത്മീയ ജീവിതത്തിലും പ്രായ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് ഞാനോർക്കും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു വളരെയേറെ വേദനയോടെയും വിഷമത്തോടെയും ഇവള് വന്ന് എന്നോട് പങ്കുവയ്ക്കുക എൻ്റെ അച്ഛ എൻ്റെ ഭർത്താവ് വളരെ മോശമായി ജീവിക്കുന്ന മനുഷ്യനാണ് ധാർമ്മികമായി വളരെ മോശമാണ് അതിലൊക്കെ പോയി ചീത്ത കൂട്ടുകെട്ടിലപ്പെടും കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് എന്നിട്ട് ഒരു സ്ത്രീയുമായി വേണ്ടാത്ത ബന്ധത്തിലൊക്കെ പെട്ട് അത് നാട്ടുകാർ കണ്ടുപിടിച്ച് പിടിച്ചുകെട്ടി തല്ലി വഴക്കുണ്ടാക്കി ആ സംഭവം ഇവള് പറഞ്ഞു തൻ്റെ ഭർത്താവിനെ ഒരു സ്ഥലത്തെ വീട്ടിൽ നാട്ടുകാർ പിടിച്ചതല്ലേ എന്ന് കറിഞ്ഞു ഇവർക്ക് ഭയങ്കര സങ്കടം തോന്നി സാത്വികയായ പ്രാർത്ഥിക്കുന്ന സാധാരണ സ്ത്രീ ഞാൻ ചോദിച്ചു നീ എങ്ങനെ എങ്ങനെയാണ് പ്രതികരിച്ചു അച്ഛാ എനിക്ക് വിഷമം തോന്നി സാധാരണ നിലയിൽ ഏത് സ്ത്രീക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വരുമ്പോൾ വടക്കുണ്ടാക്കാം പിണങ്ങാം കഞ്ഞി കൊടുക്കാതിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മോശമല്ലേ എന്ന് പറയാം ചിലപ്പോൾ വേണമെങ്കിൽ തുണിയൊക്കെ പൊതിഞ്ഞു കെട്ടി വീട്ടിലേക്ക് പോകാം ആംഗളമാരെ വിളിച്ചു പറയാം ആംഗളമാർ വന്ന് ഇവനെ തല്ലാം അല്ലെ ബഹളം വെക്കാം പോലീസ് കേസ് കൊടുക്കാം പക്ഷേ ഞാനിതൊന്നുമല്ല ചെയ്തതെന്നാണ് അവളോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു നീ എന്ത് ചെയ്തു അന്ന് വൈകുന്നേരം ഭർത്താവ് വന്നപ്പോൾ ഞാനിതൊന്നും അറിയാത്ത രീതിയിൽ നിന്നും സാധാരണ പോലെ ചോദിച്ചു കഞ്ഞി കുടിക്കുന്നില്ലേം സാധാരണ പോലെ ചോദിച്ച് കുളിക്കുന്നില്ലേം ആ വന്ന് കിടക്ക് ഈ ഭർത്താവ് ഇങ്ങനെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി ഇവളൊന്നും ചോദിക്കുന്നില്ല ഇവളും വടക്കുണ്ടാക്കുന്നില്ല അവനെന്താ വിചാരിച്ചു വരുന്നത് ഇവിടെ വരുമ്പോൾ വഴക്കുണ്ടാക്കും ബഹളം വെക്കും അപ്പം രണ്ടെണ്ണം അവടും പറയണം അവളുടെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം തർക്കിക്കണം ഒരക്ഷരം വേണ്ടിയില്ല പിറ്റേ ദിവസൻ രാവിലെ എഴുന്നേറ്റ് എടവപ്പള്ളിയിൽ അച്ഛൻ എടുത്ത് പോയി പറഞ്ഞു അച്ഛാ ഇങ്ങനൊരു സംഭവം ഉണ്ട് അച്ഛാ എൻ്റെ കെട്ടിയവൻ ഇങ്ങനെ എന്നോട് മോശം പെരുമാറും സംഭവമുണ്ട് പക്ഷേ ഞാൻ എന്തായാലും സഹിച്ചു നിൽക്കാൻ പോകും അച്ഛാ ഇവള് ചിന്തിച്ചു ഈ കെട്ടിയവൻ്റെ ജീവിതത്തിൽ ഒരു നവീകരണം ഉണ്ടാകുന്നിടം വരെ ഇവൾ മൂന്ന് കാര്യങ്ങൾ പിടിച്ചു ഒന്ന് ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിക്കും രണ്ട് ഇവളീ ദിവസങ്ങളിലൊക്കെ വ്യക്തിപരമായി ഒരു ജപമാല കൂടി ചെല്ലും കെട്ടുകൊണ്ട് നവീകരണത്തിന് വേണ്ടി മൂന്ന് അവൾ നോമ്പെടുത്തു ഇറച്ചിയും മുട്ടയും മീനൊക്കെ ഉപേക്ഷിച്ച് അവൾ നോമ്പെടുത്തു അവൾ പറഞ്ഞു ഞാൻ പിണങ്ങിപ്പോകുന്നില്ല ഞാൻ വടക്കുണ്ടാക്കുന്നില്ല കൂടെ കിടക്കാതിരിക്കുന്നില്ല തെറി പറയുന്നില്ല തല്ലിക്കുന്നില്ല ഇവൾ വ്യക്തിപരമായി പിൻവാങ്ങാൻ തയ്യാറായി അപ്പോഴെന്താ സംഭവിച്ചത് ഈ ഭർത്താവിനുണ്ടായ വിഷം അവൻ്റെ ചങ്കങ്ങ് പോട്ടാൻ തുടങ്ങി ഇവിടെ എന്തെങ്കിലും എതിര് പറഞ്ഞിരുന്നെങ്കിൽ അവന് തിരിച്ചു പറയാം ഒന്നും ഇണ്ടാതെ നിശബ്ദമായി സഹിക്കുന്ന പിന്നെ എന്ത് പറയാനാണ് ഇവള് ജീവിതത്തിൽ നിശബ്ദമായി സഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ ദൈവം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞത് ഈ ഭർത്താവ് തന്നെ ഇവിടെ ധ്യാനത്തിൽ വന്നു ധ്യാനത്ത് വന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ് ചിന്തിയതാണ് എൻ്റെ അച്ച അവൾ തെറി പറഞ്ഞിരുന്നെങ്കിൽ അവളെ കൊണ്ട് പിണങ്ങിയിരുന്നെങ്കിൽ അവൾ എന്തെങ്കിലും വിത്ത് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും തകരില്ലഞ്ഞും അവളുടെ നിശബ്ദമായ സഹനം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഞാൻ ചിന്തിച്ചു എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നും അവരുടെ ധ്യാനത്തിലേക്ക് വന്ന് ചീത്ത സ്വഭാവങ്ങൾ തൊക്കെ മാറി മാറി മാറിയാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം നമുക്ക് നമുക്ക് വഴക്കുണ്ടാക്കിയും ബഹളം വെച്ചും ആക്രോശിച്ചും തോപ്പിക്കാൻ പറ്റുന്നതല്ല പല മനുഷ്യ ജീവിതങ്ങളെ മറിച്ച് നിശബ്ദമായി നിൽക്കുമ്പോഴും കരണ കാണിക്കുമ്പോഴും ക്ഷമിക്കുമ്പോഴും ഈ ജീവിതങ്ങളെ തോപ്പിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈശോ ചെയ്ത് വെച്ചത് നമ്മൾ നേ വായിച്ച വചനം മിന്നു ഓർമ്മിക്കാം മത്തായി ശിവശേഷൻ്റെ പന്നിട്ട് പറയുന്നെന്താ ഈശോയെ തോൽപ്പിക്കാൻ പലിസേരും നിയമഞ്ചരും കോപ്പ് കൂട്ടി വന്നപ്പോൾ അവൻ ബോധപൂർവം പിൻവാങ്ങി അവൻ പിൻവാങ്ങിയപ്പോഴത്തെന്താ സംഭവിച്ചത് ഇവിടെ പറഞ്ഞ വചനം എന്താ അനേകർ അവനെ അനുഗമിച്ചു അനേകർ അവനെ അനുഗമിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ ചുറ്റും ആൾ കൂടുകയാണ് ആൾ കുറയുകയല്ല ഈ ആളുകളൊക്കെ നീ കള്ളനാണ് തെമ്മാടിയാണ് എന്നൊക്കെ ആക്രോശിച്ചത് വരില് കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇട്ടിട്ട് പോവുകയല്ല അനേകർ അവനെ അനുഗമിച്ചു അവൻ വളരുകയാണ് ഇതൊരു ആ വളർച്ചയുടെ ആത്മീയ വളർച്ചയുടെയും ഭൗതിക വളർച്ചയുടെയും അർത്ഥം തന്നെയാണ് അതായത് പ്രിയപ്പെട്ടവരെ ദൈവദ്രോഭാഗങ്ങൾ നമ്മൾ വളരുന്നത് നമ്മൾ പിൻവാങ്ങുമ്പോഴാണ് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ കരുണ കാണിക്കുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എതിർപ്പിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ ബോധപൂർവ്വം നിങ്ങൾ നിശ്ചയിക്കേണ്ടത് തിരിച്ചാക്രമിക്കാനല്ല തർക്കിക്കാനല്ല ബഹളം കൂട്ടാനല്ല നമ്മൾ ഓർക്കണം ഈ നിമിഷം ഞാൻ ബോധപൂർവ്വം പിൻവാങ്ങും അതുകൊണ്ടാണ് വചനം വീണ്ടും ശക്തിയെ പഠിപ്പിച്ചത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ കർത്താവ് പ്രസാദിച്ച പ്രിയപ്പെട്ടവൻ അവൻ തർക്കിക്കുകയോ ബഹളം ഇല്ല അവൻ്റെ ശബ്ദം തെരുവേദികളിൽ മുഴങ്ങുകയില്ല നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഓഫീസിലും കുടുംബ ജീവിതത്തിലും സമസ്ത മേഖലകളിലും ഈ വചനം നിങ്ങളെ സ്വാധീനിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അതായത് തർക്കിക്കാത്ത ബഹളം കൂട്ടാത്ത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറാൻ നിങ്ങൾക്ക് ദൈവം ശക്തി നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു